Hi friends, welcome to Anila Soumy Recipes. ഞാൻ അനില. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറാച്ചി അലുവയാണ്. വളരെ സിമ്പിൾ ആയി എങ്ങനെ ഈ കറാച്ചി അലുവ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. കറാച്ചി അലുവ ഉണ്ടാക്കാൻ ആദ്യം അത് സെറ്റ് ആക്കി എടുക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. അതിനായി ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് കോൺഫ്ലോറും 2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു കട്ട പോലും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി പഞ്ചസാരയെല്ലാം നന്നായി മെൽറ്റായി നന്നായി തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. പഞ്ചസാരയെല്ലാം മെൽറ്റായി ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിങ്ങനെ കുറുകി വരുന്നതായിട്ട്. കുറുകി വരുന്ന സമയത്ത് നമുക്കിത് കട്ട കെട്ടുന്ന പോലെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല. കുറച്ച് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കട്ടയെല്ലാം തന്നെ പൊക്കോളും. കട്ടയെല്ലാം മാറി ഇതുപോലെ നന്നായി കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ ഒറ്റ പ്രാവശ്യമായിട്ടാണ് നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യമായിട്ട് ഓരോ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തും മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ഇതിൽ നന്നായി മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം ഇത് നല്ല ഷൈനായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിൽ പീനട്ട്സോ കാഷ്യൂ നട്ട്സോ പിസ്തായോ ആൽമണ്ട്സോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലെയിനായിട്ട് വേണമെങ്കിലും നമുക്കിതെടുക്കാം. അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ടാക്കിയിട്ട് മേളൊന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്യാൻ പാടുവന്നുവാണെങ്കിൽ ഇതുപോലെ ലെവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ അല്ലെങ്കിൽ സ്പാച്ചുലയിൽ ഇതുപോലെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി ആറാനായിട്ട് മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂർ എടുത്ത് ഇത് നന്നായി ആറിക്കിട്ടാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിത് മുറിച്ചെടുക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു അലുവയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഏത് കളർ വെച്ച് വേണേലും നമുക്ക് ഈ അലുവ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ കറാച്ചി അലുവയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.